ഹലോ നമസ്കാരം ചേട്ടാ. കൊറോണ അത് എനിക്ക് കുറച്ച് വിവരങ്ങള് അറിയാല്ലേ. അതെ, എയർടെല്ലിന്റെ പുതിയ ഓഫർ എങ്ങനെയുണ്ട് ചേട്ടാ? തീർച്ചയായും വിളിക്കുന്ന നമ്പർ ഒന്ന് കൺഫേം ചെയ്തോട്ടെ. 9895795549. ഹലോ ഹലോ. അതെ, കംപ്ലൈന്റ് ആണ് ചേട്ടാ, സ്പീക്കർ ഓൺ ആയിക്കൊണ്ടിരിക്കണേ. അതെ, കംപ്ലൈന്റ് ആണ്. ലൗഡ് സ്പീക്കർ ഓഫ് ആക്കാൻ സാധിക്കത്തില്ല. ഇല്ല, ലൗഡ് അതാണ് ഞാനിപ്പോ മാറിനിന്ന് സംസാരിക്കണേ. ഓക്കെ, വിളിച്ച ഓഫറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയാണ്. അല്ല, എന്റെ പേര് ഞാൻ ആദ്യം പറയാ. അതെ, എന്റെ ഒരു പുഷ്ടി പുഷ്ടി. ഓക്കെ, അതെ. ഓഫർ എന്താണെന്ന് വെച്ചാല്, അതെ, നിങ്ങളൊരു കൊറേ കൊല്ലായി ഇത് എയർടെല്ലിന്റെ ഓഫീസ് തുടങ്ങിയപ്പോ തൊട്ട് ഞാൻ ആലോചിക്കുന്നതാണ്. ആദ്യം നിങ്ങൾ ഒരു ചാൻസ് തരണേ, നിങ്ങൾക്ക് നിങ്ങളെ രീതിയിലുള്ള എയർടെല്ലിന്റെ ടവർ എടുക്കാനുണ്ട് ചേട്ടാ. നിങ്ങളേ എയർടെല്ലിന്റെ വല്ല ടവറെ, പഴയ ടവർ 1200 രൂപ കൊടുക്കാനു, വീടിന്റെ മറക്ക് വെക്കാനോ, ഒട്ടും റേഞ്ചില്ലേ. എന്ത് ക്ഷമിക്കും ചേട്ടാ? ഞങ്ങളെ പണി നിറയെ ചെള്ളൊക്കെ വരലുണ്ട്, പണി ചെള്ള. അത് വിറ്റുമല്ല 1000 രൂപയും ചെലവ് കിട്ടുന്നുണ്ടല്ല. 1000 രൂപയായിട്ടൊരു നാളിക്കും നിങ്ങളും മറ്റവരവരെ കെട്ടി അങ്ങനെ ജീവിക്കും. 200 രൂപയെ റീചാർജ് ചെയ്യാൻ 50 പൈസ കിട്ടുക അവരില്ല. 1200 രൂപ നിരക്കില്ല. എന്റെ പാട്ടും പാടുക ചേട്ടാ. ഹലോ, കേൾക്കുന്നുണ്ടോ? ക്ഷമിക്ക, ഞങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. എന്ത് ബുദ്ധിമുട്ട്? നാളേക്ക് 10 വയസ്സില്ല പറ്റുക. 10 വയസ്സില്ല പറ്റുക. നിങ്ങളെന്താ ഇങ്ങനെ കളിക്കില്ല? നിങ്ങൾ ഏതെല്ലിന്റെ എപ്പോഴും ഞങ്ങൾ വിളിച്ച് ഒരു നമ്പർ മുസി 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 തന്നെ കാട്ടു. ഹലോ 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 ഹലോ, പറഞ്ഞോളൂ. നമ്പർ നിങ്ങളെ എത്തല്ലേ? എന്റെ കൂട്ടുകാരൻ എല്ലാം അർജന്റ് ആയിട്ട് വിളിക്കുമ്പോ നമ്പർ ബുസി 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 നാട്ടു. എന്താ ക്ഷമിക്കേ? ഹലോ ഹലോ, പറഞ്ഞു. എന്റെ വീട് വിറ്റിട്ട് പത്തൊമ്പതിനായിരം ലാഭം കിട്ടിയപ്പോ ഒരു കളർ ഫോണെടുത്ത്, അത് ഫോണെടുത്തരും പറ്റിച്ച് നാട്ടരും പറ്റിച്ച് 8000 രൂപ ഞാൻ കൊടുത്തു കെട്ടി. ഹലോ, സോണി 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 എന്ത് എറിക്സൺ ഓന പുതിയ സെറ്റിന്റെ ഒരു എറിക്സനാ എറിക്സനാ സോണി എറിക്സൺ സെറ്റ് മേടിച്ചിട്ട് 8000 രൂപ എടുത്തിട്ട് ഇപ്പൊ അവിടുത്തെ സംസാരിക്കാൻ പറ്റുള്ളൂ. എന്നെല്ലാരും പറ്റി കൂട്ടാരും കാല് പിടിച്ച് കളഞ്ഞ് അച്ചെടുത്തോ അല്ല ഉച്ചെടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനീ എയർടെല് യൂസ് കൊല്ലം കുറെ നോക്കണേ. എയർടെല് കിട്ടുമ്പോ നമ്പർ ബുസി 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 നാട്ടില്. ഞാനെന്ത് ചെയ്യണം? ഞാൻ പറയുന്നത് കേൾക്കാമോ? അങ്ങനെയും പറയണ്ട, താൻ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു പണിയുണ്ട്, ഞാൻ പറയുന്നത് കേൾക്കാമോ? നിങ്ങൾക്ക് രാവിലെ ചെയ്ത് വേറെ വന്നിരുന്നാ പോരെ, പട്ടിയും കാര്യത്തിലൊക്കെ ഞാൻ നിൽക്കുന്നു. ഞങ്ങൾ മൂന്നൂറ തിരുവനന്തപുരത്തേക്ക് എത്തണ്ട, തിരുവനന്തപുരത്തിന്റെ അപ്പുറം. പിന്നെന്താ ചെയ്യാ? ചായ കുടിച്ച. എന്തുട്ടാ കടി? എന്താണ് ചായ കുടിച്ചു? നമ്മക്ക് മനുഷ്യന്മാരല്ലേട്ടാ. പരസ്പരം ഇരുന്ന് പറയാനൊക്കെ ഉണ്ടാവില്ല. ഞാൻ എന്റെ വിഷമങ്ങൾക്ക് എന്റെ ദൈവത്തിനോട് മാറ്റം പറയട്ടെ. എന്തോ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാല് ഞങ്ങക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ലേ, മലയാളം വിവരാ വിവരങ്ങള്. എന്താണോ വിവരം പറ? വിവരം എന്താണെന്ന് അറിഞ്ഞോ സാർ? ഇല്ല പറഞ്ഞോ, അതിനല്ലേ ഞങ്ങൾ വിളിച്ചേ. ഏതിന്റെ വിവരങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതെ ഫസ്റ്റിലാണ് എന്റെ നമ്പർ ബുസി ബുസി. ഓക്കെ സാർ, ക്ഷമിക്ക. അതായത് ബിസി എന്ന് കാണിക്കുന്നത് ബിസിയാ? ബിസി ബിസിന്നല്ലേ സാറെ, ബി യു എസ് വൈ ബുസി. നിങ്ങൾക്കൊട്ടും വിവരമില്ല, ബിസി എന്നല്ല ബുസി 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 നാട്ടിൽ എന്താന്ന് ഞാൻ ചോദിച്ചേ. ഓക്കെ സാർ, താങ്കൾക്ക് ഏട്ടനെ കുറിച്ച് ഓ ഏറ്റിനെ കുറിച്ച് കുറച്ചുണ്ട്. ഒരു ടവർ പോയത് കൊടുക്കാൻ പോലെ വീടിന്റെ പുറത്തേക്കാൻ
മലയാളം സർവാറ ഹലോ പറഞ്ഞോളൂ, ഏതാണ് സാർ വേണ്ടെന്ന് പറയുന്നു? അതേ അതേ, ആ ഇപ്പൊ പുതിയ ഓഫർ ഉണ്ടല്ലോ മെസ്സേജ്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം ഓഫർ. മെസ്സേജിന് ഓഫറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയാണല്ലേ. ഓഫറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ഓക്കെ, ഓഫറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ലഭിക്കണമെങ്കിൽ ഓഫർ എന്ന് ക്യാപ്സ് ലെറ്ററിൽ ടൈപ്പ് ചെയ്യുക. ക്യാപ്സ് ലെറ്റർ എന്ന് വെച്ചാൽ മൂന്നൂറിന് വലിയ അക്ഷരത്തിൽ ടൈപ്പ് ചെയ്യുക. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ. ക്യാപ്സ് ലെറ്റർ എന്ന് വലിയ അക്ഷരത്തിൽ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം 1000 എസ് എം എസ് അയക്കുക. ഓ, 1000 ഞാൻ പറഞ്ഞില്ലേ, മഴ 10-20 ടൈപ്പാണ് എന്റെ ചേട്ടാ. 1000 നമുക്ക് പറയുന്നത് ഭയങ്കര കഷ്ടമാണ്. ഷെഡ്യൂ വരുമ്പോഴേക്കും പറ്റില്ല.